കേരളത്തിലെ ഇപ്പം തൃക്കാക്കര തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. കേരളയിൽ ഇനി ഒരു ചർച്ചാ വിഷയമാകുമോ ഇല്ലയോ എന്ന് വീണ്ടും ഒരു തർക്കം ഉയരുകയാണ്. കാരണം ഇത് പരാജയപ്പെട്ട സ്ഥിതിക്ക് തൃക്കാക്കരയിലെ ഈ പ്രശ്നം ഉദിച്ചതുകൊണ്ട് ഒരുപക്ഷെ സർക്കാർ കേരളയിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുള്ളതായിട്ടൊക്കെ പലരും പറയുന്നുണ്ട്. എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? ഈ പിണറായി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് കേരളയിൽ. ഇപ്പോൾ കേരളത്തിനെതിരായിട്ട് ഇവിടെ ഒരു ജനവിധി ഉണ്ടായിട്ടില്ല. തൃക്കാക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അതിൽ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് കേരളയിൽ വേണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ചയെ അല്ലായിരുന്നു ഈ തൃക്കാക്കരയിൽ നടന്നത്. തൃക്കാക്കരയിൽ നടന്ന് ഒരാൾ മരിച്ചതിന് പകരം വേറൊരാൾ മത്സരിച്ചു, പിന്നെ നല്ല മത്സരമായിരുന്നു, UDF ജയിച്ചു, LDF തോറ്റു, ഇതാണ് നടന്നത്. കേരളത്തിനെ സംബന്ധിച്ചൊരു ചർച്ചയും അവിടെ നടന്നില്ല. പിന്നെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തും, സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് നടത്തും, കുറ്റി കൊണ്ടുവന്നാൽ നമ്മൾ വീഴും, വീഴുന്നവരെ പല്ലടിച്ച് തകർക്കും എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് ഇങ്ങോട്ട് വാദപ്രതികരണം ഉണ്ടല്ലാതെ കേരളത്തിന് വേണ്ടിയുള്ള ഒരു ജനവിധിയല്ല നടന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ബൃഹത് പദ്ധതിയാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സിനിമ ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ഒരു സംഭവമാണ്. തിരുവനന്തപുരത്ത് നിന്ന് 4 മണിക്കൂറുകൊണ്ട് കാസർഗോഡ് എത്തുന്ന തരത്തിലുള്ള ഒരു ഒരു പദ്ധതി. തിരൂർ വരെ, നമ്മുടെ തിരുവനന്തപുരം മുതൽ തിരൂർ വരെയുള്ള നിലവിലുള്ള പിന്നെ ലൈനും പിന്നെ പുതുതായിട്ട് ഉണ്ടാക്കുന്നതും മറ്റും സമാന്തരം, തിരൂർ മുതൽ കാസർഗോഡ് സമാന്തരമായിട്ട് ഉണ്ടാക്കുന്ന പിന്നെ 560 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു റെയിൽവേ ആണ് നമ്മളിപ്പോൾ ഉപയോഗം ചെയ്തത്. കോടിക്കണക്കിന് രൂപയുടെ ഇതുണ്ട്. കേന്ദ്ര വിഹിതം ഉണ്ടാകും, റെയിൽവേയുടെ വിഹിതം ഉണ്ടാകും, നമ്മുടെ വിഹിതം ഉണ്ടാകും, പിന്നെ പിന്നെ പദ്ധതിക്ക് പിന്നെ നമ്മുടെ മറ്റ് പൊതുജനങ്ങളിൽ നിന്നുള്ള ഇതുണ്ടാകും. ജപ്പാൻ്റെ സാങ്കേതിക സഹകരണത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഈ സിൽവർ ലൈൻ നടപ്പായി കഴിഞ്ഞു. അപ്പോൾ നമുക്കും ഒരു സിൽവർ ലൈൻ വേണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഗവൺമെൻറ് ഉണ്ടായി, അങ്ങനെയാണ് തുടങ്ങിയത്. അതുകൊണ്ട് സിൽവർ ലൈൻ പദ്ധതിയുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കുന്നത്. കാരണം സിൽവർ ലൈൻ വേണ്ടെന്ന് വെക്കേണ്ട ഒരു കാര്യവും ഈ ഉപതെരഞ്ഞെടുപ്പ് വഴി ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ കല്ലിടൽ നിർത്തി വെച്ചിരുന്നതാകാം ഒരു പക്ഷേ ആളൊക്കെ അങ്ങനെ. അതായത് ഈ കല്ലിടൽ നിർത്തിവെച്ചു, ജനങ്ങളുടെ ഇടയിലൊരു ഒരു സംശയത്തിൻ്റെ നിലയിൽ വന്നു. കാരണം ഈ പുനരധിവസിപ്പിക്കാൻ പറ്റുമോ, ഇത്രയാളുകളെ കുടിയൊഴിപ്പിച്ചു കഴിഞ്ഞാൽ അവരെങ്ങോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്ക അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. കാരണം നമ്മുടെ കിടപ്പാടം നഷ്ടപ്പെട്ടാൽ നമ്മളെങ്ങോട്ട് പോകും? ഒരിക്കലും നമ്മൾ ഒരിടത്ത് താമസിച്ചുകഴിഞ്ഞാൽ ആ വീട് ഇടിച്ചു മാറ്റാനോ അവിടുത്തെ താമസം മാറ്റിപ്പോകാനോ ആരും ഇഷ്ടപ്പെടില്ല അവിടെ. കാരണം മനുഷ്യൻ്റെ സ്വഭാവം അതാണ്, നമുക്ക് സ്വന്തമായിട്ട് വളരെ പാടുപെട്ട് കഷ്ടപ്പെട്ടായിരിക്കും ഒരു വീട് ഉണ്ടാക്കുന്നത്, ആ വീട് നശിച്ചു പോകാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതുപോലെ വലിയൊരു പദ്ധതി വരുമ്പോഴത്തേക്ക് തീർത്ത് കുറേ നഷ്ടപ്പെടുണ്ടാവും, നഷ്ടപ്പെടേണ്ടി വരും. നഷ്ടപ്പെടുകയല്ല, ശരിക്കും പറഞ്ഞാൽ ഒന്ന് മാറേണ്ടി വരും. പറഞ്ഞു അതിന് സർക്കാർ പറയുന്നത് മാർക്കറ്റ് വിലയേക്കാൾ വലിയ കോമ്പൻസേഷൻ കൊടുത്തിട്ട് മറ്റേ അല്ലാതെ വെറുതെ ആരെയും കുടിയൊഴിപ്പിക്കില്ല, ആവശ്യമില്ലാതെ ഒരാളെയും കുടിയൊഴിപ്പിക്കില്ല, ഒരു ഇഞ്ച് സ്ഥലവും ആവശ്യമില്ലാതെ എടുക്കുകയില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പദ്ധതി കേരളത്തിൻ്റെ ഒരു എണ്ണപ്പെട്ട ഭാവിയിൽ എവിടെയെങ്കിലും നമുക്ക് അതിൻ്റെ ഇതിൻ്റെ ഒരു ഒപ്പടയാളം എവിടെയെങ്കിലും ഉണ്ടാവും, അങ്ങനെയുള്ള ഒരു വലിയൊരു മേജർ പദ്ധതിയാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കരമായ ഒരു അച്ചീവ്മെൻ്റാണ് ഉണ്ടാകാൻ പോകുന്നത് ഇത് നടപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് സർക്കാർ മാറുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു ഒരു പിന്നെ ചില കേന്ദ്രങ്ങളിൽ സംശയങ്ങൾ വരുന്നുണ്ട്. ഇത് തൃക്കാക്കരയുടെ പരമ തൃക്കാക്കര എന്ന് പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പാണ്, ഒരു ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ്, ഗവൺമെൻറ്റിനെ തന്നെ മാറ്റാൻ മാറുന്നു എന്നുള്ള സ്ഥിതി വരുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഇവിടെ ഗവൺമെൻറ് മാറുന്നില്ല, പൊതുതെരഞ്ഞെടുപ്പല്ല നടന്നത്, ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നടന്നത്. അത് അവരുടെ സ്വന്തം സീറ്റ് തന്നെ ജയിച്ചത്, സ്വന്തം സീറ്റ് അവരുടെ UDFന്റെ അവകാശപ്പെട്ട അവർ മൂന്നാല് ഇലക്ഷനിൽ 2011 മുതൽ അവർ തന്നെ ജയിച്ചു വരുന്നൊരു മണ്ഡലം വീണ്ടും അവർ ജയിച്ചു. ഇതേ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യം എന്ന് വിചാരിച്ചിട്ട് കേന്ദ്ര അങ്ങനെ ഒരു ഇത് വരുമ്പോൾ കേരളം തുടങ്ങി വെച്ച എല്ലാ പദ്ധതികളും നടക്കാൻ പാടില്ല, ഒന്നും നടക്കാൻ പാടില്ല, അതിനെതിരായിട്ടുള്ള ജനവിധിയാണ് എന്ന് പറയുന്നത് വെറും പിന്നെ ഒരു വില കുറഞ്ഞൊരു ഒരു പരാമർശം മാത്രമാണ്. അങ്ങനെ ഒരു പദ്ധതിയുടെയും നടത്തിപ്പിനെതിരായിട്ടുള്ളൊരു ജനവിധിയല്ല ഇവിടെ നടന്നത്. അപ്പോൾ ഏതായാലും തൃക്കാക്കരയിലുണ്ടായത് കേരളത്തിനെതിരായ ജനവിധി അല്ല, അവിടെ ജനങ്ങളുടെ സാമാന്യമായ അവരുടെ അവകാശം സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് മാത്രമാണ്. ഇതിൻ്റെ ഒരു ഹിതപരിശോധന ഒരിക്കലുമല്ല കേരളത്തിൻ്റെ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.